നമസ്കാരം. സാബാറുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം. നമ്മൾ കഴിഞ്ഞ അധ്യായത്തിൽ ചർച്ച ചെയ്തത് എന്താണ് ഹിഗ്സ് ബോസോൺ എന്നുള്ളതായിരുന്നു. ഹിഗ്സ് ബോസോൺ കണ്ടെത്തിയ ആ ദിവസം ലോകമെമ്പാടുമുള്ള മാധ്യമങ്ങൾ അതിനെ സംബോധന ചെയ്തത് ദൈവകണം കണ്ടെത്തി, ഗോഡ് പാർട്ടിക്കിൾ കണ്ടെത്തി എന്നൊക്കെയാണ്. അപ്പോൾ എവിടെ നിന്നാണ് ആ പേര് വന്നത്? ഹിഗ്സ് ബോസോണിന് ദൈവകണം എന്ന പേര് എവിടെ നിന്ന് കിട്ടി? അതിൽ നിന്ന് ദൈവവുമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ എന്നൊക്കെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ചർച്ച ചെയ്യുന്നത്. അപ്പോൾ വീഡിയോയിലേക്ക് കടക്കാം. ആയിരത്തി തൊള്ളായിരത്തി 1964 പീറ്റർ ഹിഗ്സ് ഹിഗ്സ് മെക്കാനിസം അവതരിപ്പിച്ചതിന് ശേഷം ഒരുപാട് പരീക്ഷണങ്ങൾ ഹിഗ്സ് ബോസോണിനെ കണ്ടെത്താൻ, അല്ലെങ്കിൽ ഹിഗ്സ് ഫീൽഡ് ഉണ്ടോ ഇല്ലയോ എന്ന് കണ്ടെത്തുവാനായിട്ട് ഉള്ള ശ്രമങ്ങൾ ആരംഭിക്കുകയുണ്ടായി. പ്രത്യേകിച്ച് അന്ന് ഇന്നത്തെ പോലെ പാർട്ടിക്കിൾ ആക്സിലറേറ്റേഴ്സ്, ലാർജ് ഹാഡ്രോൺ കൊളൈഡർ പോലെയുള്ള പാർട്ടിക്കിൾ ആക്സിലറേറ്റേഴ്സ് ഒന്നും നിലനിൽപ്പില്ലാത്ത കാലത്ത് അന്ന് കോസ്മിക് രശ്മികളിൽ നിന്നൊക്കെയാണ് പലതരം കണികകളെ കണ്ടെത്തിക്കൊണ്ടിരുന്നത്. ആ കാലത്ത് സാങ്കേതികവിദ്യ വെച്ച് നോക്കുമ്പോൾ വളരെയധികം ശ്രമകരമായിരുന്നു ഹിഗ്സ് ബോസോണിൻ്റെ കണ്ടെത്തൽ എന്ന് പറയാനായിട്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ശാസ്ത്രജ്ഞർക്കിടയിൽ തന്നെ ഒരു നിക്നെയിം, ഒരു ഇരട്ടപ്പേര് ഈ ഒരു കണികയ്ക്ക് ലഭിച്ചു. ദി ഗോഡ് ഡാം പാർട്ടിക്കിൾ എന്ന് പറഞ്ഞാൽ നശിച്ച കണം, അതായത് കണ്ടെത്താൻ വളരെയധികം പ്രയാസമേറിയ ഒരു ഘട്ടത്തിലൂടെ കടന്നു പോയപ്പോൾ ശാസ്ത്രജ്ഞർ തന്നെ കൊടുത്തൊരു തമാശയ്ക്ക് കൊടുത്തൊരു പേരായിരുന്നു ദി ഗോഡ് ഡാം പാർട്ടിക്കിൾ എന്ന് പറയുന്നത്. ലിയോൺ ലെറ്റർമാൻ എന്ന് പറയുന്ന ശാസ്ത്രജ്ഞൻ 1990 ഒരു പുസ്തകം എഴുതി, ഒരു ശാസ്ത്ര പുസ്തകമായിരുന്നു. ആ പുസ്തകത്തിൻ്റെ ടൈറ്റിലായി അദ്ദേഹം കൊടുത്തത് ദി ഗോഡ് ഡാൻ പാർട്ടിക്കിൾ എന്നായിരുന്നു. പക്ഷേ അന്നത്തെ പ്രസാധകർ, ആ പുസ്തകം പ്രസിദ്ധീകരിച്ച ആ പബ്ലിഷേഴ്സിന് ഈ ഒരു പേരിനോട്, ദി ഗോഡ് ഡാൻ പാർട്ടിക്കിൾ നശിച്ച കണം എന്നൊക്കെ ഒരു നെഗറ്റീവ് വൈബുള്ള ഒരു പേര് ആ പുസ്തകത്തിന് വരുന്നതിൽ അവർക്ക് വളരെയധികം വിഷമമുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർ ആ പേരിനെ ഒന്ന് ലോപിപ്പിച്ച് ദി ഗോഡ് പാർട്ടിക്കിൾ എന്നാക്കി മാറ്റി. അവിടെ മുതലാണ് പ്രശ്നങ്ങളുടെ തുടക്കം. അങ്ങനെ ഈ പുസ്തകം പ്രസിദ്ധീകരിച്ചപ്പോൾ, ദി ഗോഡ് പാർട്ടിക്കിൾ എന്ന പേര് ഉപയോഗിച്ച് ഈ പുസ്തകം പ്രസിദ്ധീകരിച്ചപ്പോൾ ഈ പേര് വളരെയധികം വൈറലായി. പിന്നീട് ഹിഗ്സ് ബോസോൺ എവിടെയൊക്കെ ഉപയോഗിക്കുന്നുണ്ടോ അവിടെയെല്ലാം ഗോഡ് പാർട്ടിക്കിൾ എന്ന പ്രയോഗമായി മാറി. ഈ കാര്യത്തിൽ ശാസ്ത്രജ്ഞർക്ക്, വിശേഷാൽ പീറ്റർ ഹിഗ്സിന് നല്ല പരിഭവമുണ്ട്. കാര്യം അതിൻ്റെ പ്രവർത്തനവും ദൈവവുമായിട്ട് യാതൊരു ബന്ധവുമില്ല. പക്ഷേ ആ ഒരു കണിക്ക് ദൈവത്തിൻ്റെ പേര് കിട്ടുക എന്ന് പറയുന്നത് ഒരുപോലെ വിഷമമായിരുന്ന കാര്യമാണ് ശാസ്ത്രലോകത്തിനെല്ലാം. ഇന്നും ലോകമെമ്പാടും ഹിഗ്സ് ബോസോണിനെ ദൈവകണം എന്ന പേരിൽ, ഗോഡ് പാർട്ടിക്കിൾ എന്ന പേരിൽ പറയുന്നവർ നിരവധിയാണ്, പ്രത്യേകിച്ച് സാധാരണക്കാർ. പക്ഷേ ഒരു സയൻറ്റിഫിക് ആയിട്ടുള്ള ബാക്ക്ഗ്രൗണ്ട് ഉള്ളവർ ഒരിക്കലും ദൈവകണം, ഗോഡ് പാർട്ടിക്കിൾ എന്ന പേര് ഉപയോഗിക്കുന്നില്ല എന്നുള്ളതാണ് സത്യം. കാര്യം അതിന് ദൈവവുമായിട്ട് യാതൊരു ബന്ധവുമില്ല എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ എങ്ങനെയാണ് ഹിഗ്സ് ബോസോണിന് ദൈവകണം എന്ന് പറയുന്ന പേര് ലഭിക്കാൻ കാരണം? അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ വീണ്ടും നിങ്ങളുടെ ചോദ്യങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക, സംശയങ്ങൾ കഴിഞ്ഞ അദ്ധ്യായത്തിലും ഈ അദ്ധ്യായത്തിലുമായിട്ടൊക്കെ നിങ്ങൾക്ക് തോന്നിയിട്ടുള്ള സംശയങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക. പുതുതായിട്ട് വരണമെന്ന് ആഗ്രഹിക്കുന്ന വീഡിയോ വിഷയങ്ങൾ നിങ്ങൾക്ക് താഴെ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാം. വീണ്ടും അടുത്തൊരു അധ്യായത്തിൽ നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരെ നന്ദി, നമസ്കാരം.